ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയതല്ലേ. ഐ ആം കമ്മീഷണർ മാധവൻ. വേണേ പ്രശ്നം വെച്ചു നോക്കാം, ആളെ തപ്പിത്തരാം. മാധവൻ എന്താ ഇവിടെ? നീ നിന്റെ സ്വാമിയും ചേർന്ന് കേരളത്തിൽ ഹവാല പണം ഒഴുക്കുന്നു എന്നറിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ വന്ന ഓഫീസറാണ് ഞാൻ. വെറുതെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ സ്വാമിയുടെ കോപത്തിന് പാത്രമാകും. ആ പാത്രം എടുത്തോണ്ട് മണ്ടയ്ക്ക് ഞാൻ അടിക്കും. വിളിക്കും നിന്റെ സ്വാമിയെ. സ്വാമി കാത്താക്കടവുള്ള നിന്റെ മാമിയെ വിളിക്കാനല്ല പറഞ്ഞത്, സ്വാമിയെ വിളിക്കാൻ. സ്വാമി സ്വാമിയെ വിളിക്കാൻ പറഞ്ഞപ്പോ കൈലിയില് പെരിച്ചാഴിയെ പോഞ്ഞോണ്ട്. നിന്റെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അമ്മാവന് ഇത് തന്നെയാണോ നോക്കിയത്? എന്തരണ്ണാ കാണിക്കണം? നീ സുരേഷ് ഗോപിയുടെ പടം തന്നെ നിങ്ങളെ മലയാള സിനിമയിൽ തമിഴിൽ കൊണ്ടുവച്ചാ. ഇത് പുഷ്പയിലെ പാട്ടാണ്, നിങ്ങളെ പുഷ്പയല്ലേ ആശ്രമമാണല്ലോ. ഇവിടെ വരുന്നവരൊക്കെ കാണിക്കിടുമല്ലോ, അപ്പൊ അവിടെ രണ്ട് രൂപ ഉണ്ട്. ഇവരെടുത്ത് മുമ്പ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ നടക്കണല്ലേ, അതുകൊണ്ട് അത് ഇങ്ങനെ നിരക്കി നിരക്കി പുഷ്പ ശൈലി. രണ്ട് രൂപയൊക്കെ എങ്ങനെയാണ് എടുക്കാനുള്ള? നീ സോഡാ കുപ്പി നടപ്പല്ലേ അണ്ണാ, ഇത്ര ദാരിദ്ര്യം പിടിച്ചോ മരടെ. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്നെ ഓർത്ത് വെക്കാൻ നീ ദുൽഖർ സൽമാനല്ലേ, ഫോട്ടോയുടെ ഞാൻ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയാണെന്ന് അറിയില്ല. ഓ, അവർ വേറെ ഏതാ ഊട്ടിയിലെ കൂതക്കാരുള്ള പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? ശരി ശരി, എനിക്ക് ഞാനും ഒന്ന് രക്ഷപ്പെട്ടെ. 16 കൊല്ലം 16 കൊല്ലം മുമ്പ് നെറ്റിപ്പൊട്ടി ചോര വീണ പുഴക്കരയിലെ പൂഴുമണ്ണവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുച്ചുറങ്ങിയിട്ടില്ല. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാനും തെളിയിക്കട്ടെ. ഈ രണ്ട് ഡയലോഗ് പറഞ്ഞ ഞാനും നരേന്ദ്രപ്രസാദ് തെളിഞ്ഞല്ലോ. അറിഞ്ഞില്ലല്ലേ, നരേന്ദ്രപ്രസാദ് ചെയ്യുമ്പോ എപ്പോഴും 16 തുടങ്ങണം. 16 കൊല്ലം സ്വാമിയല്ലേ? അല്ലടാ, ഞാൻ ശകുന്തളെ. കുടം ഉണ്ടായിരുന്നു, വെള്ളം കുറെ കൊണ്ടുവെക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നിന്ന് കാണിക്കാൻ തന്നെ. എടാ, ഇത് ഞാൻ സ്വാമി സ്വാമി. അയ്യോ, ഞാൻ സ്വാമിയേ സ്വാമി. സ്വാമി അമൂർത്താനന്ദ കീടം. കീടമല്ലടാ, പീഠം പീഠം. ഈ കീടോടാ നിന്നെ കണ്ട കീടോതേ പറയാൻ തോന്നുന്നു. ഇത് വെറും കീടമല്ല, മാട്ട കീടം. സ്വാമി അമൂർത്താനന്ദ കീടം. മാധവൻ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പറക്കും, പക്ഷെ നിങ്ങളോ വട്ടപൂജ്യം ഐസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളൂ. ആയുഷ്മാൻ ബാബ. സ്വാമി മുഹൂർത്തമായിരിക്കുന്നു, തുടങ്ങിയാലോ? വരൂ മാധവൻ, മാറി നിൽക്കൂ. ആചാരങ്ങളിൽ ഇടയ്ക്ക് കയറരുത്. നിലത്ത് വെച്ച തന്നെ ഒച്ച കേൾക്കുന്ന വീണയോ? രാവിലെ ഉച്ചക്ക് രാത്രി കിടക്കാൻ നേരത്തും ഇത് 3 സ്റ്റെപ്പ് ചെയ്യണം. ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് അവിടെ റിഹേഴ്സൽ നടക്കുന്ന കണ്ട, അത് ഇവിടുത്തെ കീഴ്വഴക്കമാണ്. 16 കൊല്ലം മുമ്പ് നെറ്റിപ്പൊട്ടി ചോര വീണ പുഴക്കരയിലെ പൂഴുമണ്ണവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞയെടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അടിമംഗലം ഗോകുലത്തിന്റെ നാശം പൂർണ്ണമാകണം, അതിന്റെ മേൽക്കൂര നിലനിർത്തണം. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്കു മാറ്റുന്ന കാര്യം. നീ എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. കേരളത്തിലേക്ക് ഒഴുകുന്ന 5000 കോടി ഹവാല പണത്തിന്റെ ഏക സ്രോതസ് നീയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
എന്റെ ദൈവമേ, ഇന്നലെ എവളാണ് അപ്പുറത്ത ശശീർ അവിടുന്ന് പോയി ഇത്തിരി ഉപ്പിട്ട കഞ്ഞോളം മാറ്റുന്നത്. അത് കുടിച്ചിട്ടാ ഞാൻ ഇനി ആവശ്യമില്ലാത്ത എന്റെ മണ്ടേ കൊണ്ടുവെക്കരുത്. മിസ്റ്റർ അമൂർത്താനന്ദ കിടം, ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് 7-14 ലോകങ്ങൾ നിന്റെ കാൽ കീഴിലാക്കുന്നുള്ള ദാഷ്ട്യമുണ്ടല്ലോ. നിന്റെ ഇഗ്നോമാറ്റിക് ജഗ്നോമാറ്റിക് മാനിയ. ഇന്നലെ ആ പഞ്ചായത്തിൽ പോയി ആ കക്കൂസിന്റെ ഒരു കഥവിന് ഞാൻ വീണ്ടും ചെന്ന് അപേക്ഷ കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടിയും കൊണ്ടുതന്നെയാണ് വന്നിരിക്കുന്നത്. നിനക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാന്ന് ആവശ്യമില്ല, നീ സംസാരിക്കരുത്. എനിക്കറിയാം, എനിക്കറിയാം നിനക്ക് ഇത് ഇംഗ്ലീഷ് അറിയാന്നുള്ളതുകൊണ്ട് എവളോ മുമ്പ് സംസാരിച്ചിട്ട് അവസാനം നമ്പർ മേടിക്കാനല്ലേ. എന്ത് ചെയ്താലും എന്റെ അടുത്ത് പറഞ്ഞു തരൂ. മിസ്റ്റർ അമൂർത്താനന്ദ കീടം, കഞ്ചാവും കൊക്കൈനും മോർഫിനും MDMA-യും തുടങ്ങി പഞ്ചാബിൽ നിന്നും വരുന്ന മയക്കുമരുന്നിന്റെ മൊത്തം മാഫിയാണ് നിങ്ങൾ. ദൈവമേ, അങ്ങ് അറ്റം പോയാ ഒരു തീർപ്പ് പിടി. അതിനപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പൊതുജനത്തിന്റെ മധ്യത്തിൽ എത്തിക്കും. യു ആർ അണ്ടർ അറസ്റ്റ്. എത്തിച്ചേരാടാ, എത്തിച്ചേരാ, നിന്നെ കറക്റ്റ് എത്തിച്ചേരാ. ഇനി ആടേലും കൂടെ ഞാൻ പറയാം. 16 കൊല്ലം പറയട്ടാടാ, അതാണ് ഒരു കൈവാക്കി. 16 കൊല്ലം, 17 ആറ്റിങ്ങൽ, 18 കുട്ടിയം, 20 ആലപ്പുഴ. അല്ല എന്താ തെറിയാമോ, പ്രൈവറ്റ് ബസ്സിലെ കിളിയായിരുന്നു, അപ്പൊ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വരും. മാധവൻ, മുഖം വരുമ്പോ ചടലുമായി സംസാരിക്കാൻ പറ്റിയ ഭാഷ ഇംഗ്ലീഷാണ്. അമൂർത്താനന്ദ കീടം, ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഈ സ്വാമി ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറില്ല, നിനക്ക് എന്നെ കൊണ്ടുപോവാം. പക്ഷേ എന്നൊന്നും ചെയ്യരുത്. നിനക്ക് രക്ഷയില്ല. മാധവൻ, കേരള സംസ്ഥാനത്തെ ഹവാല പണം കൊണ്ട് മൂടുന്ന നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. 5,000 കോടി രൂപയുടെ ഹവാല പണം നിന്നിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കും. വരാൻ മാധവൻ, എന്നെ കൊല്ലരുത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ വട്ടപ്പാറയുള്ള എന്റെ കുഞ്ഞമ്മരെ വീട്ടിൽ പോവാം. നീ എങ്ങും പോകില്ല. ഈ കാണുന്ന പുരുഷാരവത്തിന്റെ മുന്നിൽ വെച്ച് നിന്നെ എനിക്ക് പച്ചയ്ക്ക് കത്തിക്കണം. നിന്റെ യഥാർത്ഥ രൂപം എനിക്ക് വെളിപ്പെടുത്തണം. അടിക്കണം നിന്റെ കാഷായ വേഷം. നിന്റെ കാഷായ വേഷം അഴിക്കാൻ അയ്യങ്ങോട്ട്. അയ്യായിരം കോടി രൂപയുടെ ഹവാല പണം ഈ രാജ്യം മൊത്തം പിടിച്ചടക്കാൻ വന്നു. കൊക്കെയിൻ, സത്യം പറഞ്ഞാൽ 150 രൂപയുണ്ടെങ്കിൽ നല്ലൊരു നിക്കറും ഒരു ബനിയനും ഞാൻ മാറ്റിട്ടു. എന്നെ എവിടെയാണ് കൊണ്ടുപോകാൻ പോണത്? ഭോജപുര സെൻട്രൽ ജയിലിൽ. അവിടെയെങ്കിലും കൊണ്ടുപോടാ, എനിക്ക് കഞ്ഞെള്ളമെങ്കിലും കിട്ടുമല്ല. ലാലേട്ടന്റെ മാത്രം, പക്ഷെ ഈ പ്രാവശ്യം അതേപോലെ തന്നെ ഒട്ടും കുറവില്ലാതെ സുരേഷ് ഗോപിചേട്ടന്റെ ഈ സ്കിറ്റും അടിപൊളി, സൂപ്പർ ആയിട്ട് അടിപൊളിയായി. വീണ ഇട്ട പണി ഒരു കൗണ്ടർ അടിച്ചു, ആളില്ലാതെ വീണ വായിക്കുന്നു. ഉടനെ ടീം എടുത്ത് ഒരു കയ്യിൽ മൃതംഗം, ഒരു കയ്യിൽ വീണ്. അത് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു.